തോട്ടട സ്ഫോടന കേസിലെ മുഖ്യപ്രതി കസ്റ്റഡിയിൽ. യേച്ചൂരിലെ മിഥുനെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. വിവാഹ ദിവസം യേച്ചൂർ സംഘം സഞ്ചരിച്ച ട്രാവലറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനിടെ കേസിൽ അറസ്റ്റിലായ അക്ഷയെ കോടതി റിമാൻഡ് ചെയ്തു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ മനോജുമായി നൽകും. മനോജ്, തോടട ബോംബ് സ്ഫോടന കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ, ഈ മിഥുന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PP സദാനന്ദന്റെ നേതൃത്വത്തിൽ ഈ മിഥുനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് നാളെ രാവിലെ 11 മണിയോടുകൂടി രേഖപ്പെടുത്തും എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. തോട്ടടയിലെ വിവാഹ വീടിന് സമീപമുണ്ടായ ഈ ബോംബേറിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിലെ അന്വേഷണം ഇതോടുകൂടി അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യപ്രതി മിഥുന്റെ നീക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ ഈ മിഥുൻ ഒളിവിൽ കഴിഞ്ഞ ഒരു വീട് ഇത് പോലീസ് കണ്ടെത്തി. അങ്ങനെ ഒരു ഗത്യന്തരവുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ മിഥുൻ പോലീസിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു ഉച്ചയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിവാഹ വീട്ടിലെ ബോംബിനെ കുറിച്ച് മരിച്ച ജിഷ്ണുവിനും അറസ്റ്റിലായ അക്ഷയ്ക്കും ഇപ്പോൾ കസ്റ്റഡിയിലായ മിഥുനും മാത്രമാണ് അറിയുക എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മിഥുന്റെ അറസ്റ്റോടുകൂടി ഈ കേസ് അന്വേഷണം അവസാനിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരേ ഡ്രസ് കോഡിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ നീല ഷർട്ടും വെള്ള മുണ്ടും ഉടുത്തുകൊണ്ട് 18 പേരാണ് ടെമ്പോ ട്രാവലറിൽ എത്തിയത്. ഈ ടെമ്പോ ട്രാവലർ ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ട്രാവലർ എത്തിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ മിഥുന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ സ്ഫോടനത്തിൽ ജിഷ്ണു മരിക്കാനിടയായ സംഭവത്തിൽ ഈ ബോംബ് ഉണ്ടാക്കിയത് എവിടെ നിന്ന്, ആർക്കൊക്കെ ഈ ബോംബിനെ കുറിച്ച് അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഈ പ്രത്യേക ഡ്രസ് കോഡുമായി എത്തിയ സംഘമാണ് ബോംബെറിഞ്ഞതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ ഈ സംഘത്തിലെ പലരെയും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഏച്ചൂരിലെ അക്ഷയാണ് സഞ്ചിയിൽ ബോംബുമായി നീങ്ങിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളും പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നതാണ്. അക്ഷയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബോംബിന്റെ വിവരങ്ങൾ എല്ലാം ലഭിച്ചു. അങ്ങനെ വഴിയാണ് മിഥുനും ഈ സംഭവത്തിൽ വലിയ റോൾ ഉണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് മിഥുനിലേക്ക് അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ മിഥുനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടെമ്പോ ട്രാവലറിൽ യേച്ചൂർ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിൽ 18 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം അനുസരിച്ച് ഈ മിഥുന്റെ അറസ്റ്റോടെ തന്നെ കേസ് അവസാനിക്കാനാണ് സാധ്യത. ഈ 18 പേരും കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയില്ല. 18 പേരും പ്രതികളാകില്ല എന്ന് പോലീസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തട്ടുപറമ്പിൽ ആദർശ് എന്നയാളാണ് ഈ ട്രാവൽ ഇന്ന് സ്റ്റേഷനിൽ എത്തിച്ചത്. അപ്പോൾ ഈ ആദർശിനെ പോലീസ് ആദർശിന്റെ മൊഴി രേഖപ്പെടുത്തി. ആദർശ് പറയുന്നത് തനിക്ക് ഈ ബോംബിന്റെ കാര്യമൊന്നും അറിയില്ല, ഇവർ ഈ വിവാഹത്തിന് പോകാൻ ഒരു വാഹനം വേണം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഈ ടെമ്പോ ട്രാവലർ അവർ ബുക്ക് ചെയ്യുകയായിരുന്നു, അങ്ങനെ വന്നു എന്ന് മാത്രമാണ് ഈ ഡ്രൈവർക്ക് അറിയുക. ഒരു കാര്യവും തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് ഈ തട്ടുപറമ്പിൽ ആദർശ് ഇന്ന് രാവിലെ പോലീസിന് മൊഴി നൽകിയത്. ഈ കേസിന്റെ അന്വേഷണം ഈ രണ്ടു പേരുടെ അറസ്റ്റിലേക്ക്, അതായത് മിഥുനിന്റെയും അക്ഷയുടെയും അറസ്റ്റിൽ ഒതുങ്ങാനാണ് സാധ്യത. മറ്റ് ആളുകൾക്ക് ഈ ബോംബിന്റെ കാര്യം അറിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. പക്ഷേ ഇവർക്ക് സഹായം ചെയ്ത ഈ വിവാഹത്തിൽ പങ്കെടുക്കാത്ത മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ചെറിയ സംശയമുണ്ട്. അത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മിഥുന്റെ അറസ്റ്റ്, മിഥുനാണ് ഇതിൽ ബോംബിന്റെ കാര്യത്തിലേക്ക് ഈ വിവാഹ തലേന്നുണ്ടായ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സ്ഫോടനത്തോടുകൂടി അവിടെ ഒരു സ്ഫോടക വസ്തു എറിയണം എന്നുള്ള രീതിയിലേക്കുള്ള അതിന്റെയൊക്കെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മിഥുനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. മിഥുനെ കൂടാതെ മറ്റ് ആർക്കെങ്കിലും ഈ വിവാഹത്തിൽ പങ്കെടുക്കാത്ത മറ്റ് ആരെങ്കിലും ഈ ബോംബ് നിർമ്മാണം
സംവിധാനത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് അവരെയും അറസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ അറസ്റ്റിൽ ഇത് ഒതുങ്ങാനാണ് സാധ്യത എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഒന്നും വിട്ടു പറയുന്നില്ല. നാളെ ഈ അറസ്റ്റോടുകൂടി, മിഥുന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാം എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം.